നമസ്കാരം. ഇന്നത്തെ വീഡിയോ അനുസരണ ഇല്ലായ്മയെ കുറിച്ചിട്ടാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് അനുസരണ ഇല്ലായ്മ എന്ന ശീലം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്കോ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതായത് അനുസരണ എന്നത് ഒരു പ്രത്യേക കഴിവാണ് എന്ന് മനസ്സിലാക്കുക. ചില ആളുകൾക്ക് അതില്ല. നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മേലധികാരി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യതയോടെ പാലിക്കാനായിട്ട് വിധേയരായ തൊട്ടു താഴെയുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ മക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛനമ്മമാർ മുതലായ അടങ്ങുന്ന യൂണിറ്റിന് അല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് രാജ്യത്തിനകത്ത് സ്ഥാപനത്തിനകത്ത് ഒക്കെ അനുസരണ ഉള്ളവർ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ പ്രശ്നമില്ലാതെ നടക്കും. മാത്രമല്ല വളരെയധികം പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അതിനാൽ തന്നെ ഇതൊരു കഴിവാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ചിലർക്ക് അത്രയും കഴിവില്ല. എന്തിനേറെ പറയുന്നു, ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ഇതൊരു ജനിതക വൈകല്യമാകാം കഴിവില്ലാത്തത്. അനുസരണ ശീലം ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് കുറേ പേർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് വൻ നേട്ടമായി മാറുന്നു. രണ്ടു തരത്തിലുണ്ട് അനുസരണ ശീലങ്ങൾ. ഒന്ന് ശാരീരികമായിട്ടുള്ളത്, മറ്റൊന്ന് മാനസികമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ, ബുദ്ധിപരമായ കാര്യങ്ങൾ, പല ടീമുകളും വിജയിക്കുന്നത് ഒരു ആളുടെ പ്രവർത്തനം കൊണ്ടല്ല, ഒന്നിലധികം പേരുടെ പ്രവർത്തനം കൊണ്ടാണ്. നാം പറയും 1+1=2 ആണെന്ന്. പക്ഷേ രണ്ട് തലച്ചോറുകൾ കൂടി ചേർന്നാൽ ഉത്തരം 2 കിട്ടുക. അതിൻ്റെ കഴിവ് മില്യൺസ് ആണ്, അത്രയധികമാണ് വരിക. ആ കഴിവ് നമുക്ക് പറയാൻ തന്നെ പറ്റില്ല രണ്ട് തലച്ചോറുകൾ കൂടിച്ചേർന്നാൽ. അപ്പോൾ ഒരു സംഘത്തിൻ്റെ തലച്ചോറുകൾ കൂടിച്ചേർന്നാലോ? അതാണ് അവിടെ പറയുന്നത്. ആയതിനാൽ തന്നെ അനുസരണശീലം എന്നുള്ളത് ഒരു കഴിവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചിലർക്ക് ധാരണയുണ്ട് നമ്മോട് ചില കാര്യങ്ങൾ ചെയ്യാനായി പറയുമ്പോൾ അതിനെ എതിർക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ് മിടുക്കൻ്റെ രീതി എന്നുള്ള കാര്യം ചിലർ വിചാരിക്കാറുണ്ട്. അത് മുഴുവൻ ശരിയല്ല. ചില ഘട്ടങ്ങളിൽ അത് ആപൽക്കരമാണ് താനും. പലപ്പോഴും മേലധികാരികൾ വിളിച്ചുകൂട്ടുന്ന മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ സംഘടനകൾ അതിൻ്റെ നേതൃത്വം വിളിച്ചുകൂട്ടുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകളോട് ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുമ്പോൾ ചിലർ നിസ്സംഗതയോടെ ഇരിക്കും, ചിലർ എതിർത്ത് സംസാരിക്കും, ചിലർ അത് കേൾക്കുകയും അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുക എന്നത് പതിവാണ്. അത്തരം കേസുകളിലൊക്കെ പരമാവധി പുരോഗതി 0 നീങ്ങും. അതിനാൽ തന്നെ നിങ്ങളൊരു പ്രസ്ഥാനമോ കുടുംബമോ സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നിലധികം ആളുകളുമായി ചേർന്നുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പുവരുത്തിക്കോ, അവർക്ക് അനുസരണശീലം എന്നുള്ള കാര്യമുണ്ടോ, പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ യുക്തിഭദ്രമായി ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അത്തരം ആളുകളെ ചേർത്തുകൊണ്ട് ആ പ്രക്രിയ, ആ സമൂഹ പ്രക്രിയ, ആ പങ്കാളിത്ത പ്രക്രിയ നടത്തിയാൽ ഏറെ ഉപകാരപ്രദമായിരിക്കും. അല്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്, ഒരു തരത്തിലുള്ള പുരോഗതിയും ദൃശ്യമാകില്ല. പല ആളുകൾക്കും മറ്റുള്ളവരെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് പങ്കാളിത്തത്തോടുകൂടി ചർച്ചകൾ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. ചിലർ ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങളൊരു ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ, കൂടെ സഹപ്രവർത്തകരായി തിരഞ്ഞെടുക്കുമ്പോൾ അനുസരണശീലമുള്ളവരാണ്, കുഴപ്പമില്ലാതെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്, അങ്ങനെ തിരഞ്ഞെടുത്താൽ നന്നായി. ഇതിനിടയിൽ അവസാനമായി ഒരു ചോദ്യം, നിങ്ങൾക്ക് ഈ ശീലമുണ്ടോ, അനുസരണ എന്ന കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യം ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.